ഇന്ന് നമ്മൾ ചെയ്യുന്നത് റൈസാണ്, അതായത് ഒരു ഗീ റൈസും ബിരിയാണി റൈസും. ഗീ റൈസ് ഒരു സ്പെഷ്യലായിട്ട് ചെയ്യുന്നത്, നമ്മൾ വറുത്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ പാമോല ഒഴിച്ചു കൊടുത്തത്, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതിട്ട് കൊടുക്കുക. നമ്മൾ ഒത്തിരി സ്പൈസസൊന്നും, എല്ലാ സ്പൈസസൊന്നും ഇട്ട് കൊടുക്കേണ്ട. റൈസിൻ്റെ കളർ മാറും, അതേപോലെ റൈസിനൊരു ടേസ്റ്റ് ഉണ്ടാവും. അത് റൈസിന് ആ സ്പൈസസിൻ്റെ ടേസ്റ്റിന് മുമ്പിൽ നിൽക്കും. അപ്പോൾ നമുക്ക് ചെറു കുറച്ച് മതി സ്പൈസസ്. ഇനി നമുക്ക് കാഷ്നോട്ടും കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് അതൊന്ന് മൂത്ത് വരുമ്പം നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. നമ്മൾ റൈസ് ഒരു 10-15 മിനിറ്റ് മുന്നേ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, വാഷ് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നാലേ അതിൻ്റെ വെള്ളമൊന്നും നല്ലതുപോലെ വലിഞ്ഞ് കിട്ടത്തുള്ളൂ. നമ്മൾ ആ റൈസ് ഇതിലേക്ക് ഇട്ടിട്ട് ഇത്തിരി നേരം വറക്കണം, അതായത് സോട്ട് ചെയ്യണം. അപ്പം നമ്മളിത് ഒരുപാട് ഗോൾഡൻ ഫ്രൈ ഒന്നും ആവേണ്ട, ഒന്ന് ലൈറ്റായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഇങ്ങനെ ചെയ്താൽ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ റൈസ് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കത്തില്ല. അതായത് നമ്മൾ സാധാരണ നമ്മൾ ഗീ റൈസ് അടിച്ചു കഴിഞ്ഞാലും ബിരിയാണി റൈസ് അടിച്ചാലും രാവിലെ അടിച്ച റൈസ് ഉച്ചയാകുമ്പോഴൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും. ഇത് തന്നെ വൈകുന്നേരം വരെ വെച്ച് കഴിഞ്ഞാലും കട്ട പിടിക്കത്തില്ല, 1/1 ആയിട്ടിരിക്കും റൈസ്. ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ ഇത്തിരി നേരം വറുത്ത് വറക്കണം, റൈസ് വറക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് ചൂടുവെള്ളമാണ്, അതായത് പച്ചവെള്ളം ഒഴിക്കരുത്, നോർമൽ വാട്ടർ ഒഴിക്കരുത്, ചൂടുവെള്ളം മാത്രമേ ഒഴിക്കാവൂ. ഇനി നമ്മൾ സെപ്പറേറ്റ് വെള്ളം വെച്ചിട്ടുണ്ട്, വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. സാധാരണ റൈസിലേക്ക് വേണ്ടുന്നേക്കാളും ഇത്തിരി വെള്ളം കൂടുതൽ എടുക്കണം. ഞാനിവിടെ 7 കിലോ റൈസാണ് ചെയ്യുന്നത്, അതിന് ഞാൻ 10.5 കിലോ വെള്ളം വേണ്ടത്. ഞാൻ 11 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്, 11 വെള്ളം എടുത്തിട്ടുണ്ട്. അത് അര ലിറ്റർ വെള്ളം ഞാൻ കുറച്ച് അല്പം കൂടുതൽ എടുത്തിട്ടുണ്ട് റൈസ് വറക്കുന്നത് കാരണം. നമ്മളിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക ചൂടുവെള്ളത്തിലേക്ക്. ഇനി നമ്മൾ ആ വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇനി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇത്തിരി ക്യാരറ്റ് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കണം. എന്നാൽ റൈസിന് കാണാൻ ഇത്തിരി ഒരു നല്ലൊരു കളർ അട്രാക്ഷനൊക്കെ ഉണ്ടാവും. ചോപ്പ്ഡ് ക്യാരറ്റ്. ഇനി നമുക്കിത് ഇത്തിരി നേരം അടച്ച് വയ്ക്കാം. നമ്മൾ തുറന്ന് വെച്ച് വേവിക്കരുത്, കാരണം ഇത് ഉരുളിയിലാണ് നമ്മൾ റൈസ് ഇന്ന് ഉണ്ടാക്കിയത്. അപ്പം നമ്മൾ ഉരുളി റൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ, നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ ചെമ്പിലുണ്ടാക്കാം, ഉരുളി ഉണ്ടാക്കുകയാണെങ്കിൽ ഒത്തിരി വായുവട്ടമുള്ള പാത്രമായത് കാരണം വെള്ളം പെട്ടെന്ന് ആവിയായി പോവും, അപ്പോൾ റൈസ് വേവത്തില്ല. നമ്മളിത് അടച്ച് വയ്ക്കുക, ഇടയ്ക്കൊന്ന് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്ത് എന്നെ മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മൾ റൈസ് ദമ്മിന് വയ്ക്കാനായി നമ്മൾ 10 മിനിറ്റിന് ദമ്മിന് വയ്ക്കണം. ദമ്മിന് വയ്ക്കാൻ നേരത്തെ റൈസ് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചതിന് ശേഷം ഗ്യാസ് കുറച്ച് വയ്ക്കുക. മുകളിൽ കനലും കാര്യങ്ങളും ഒന്നും ഇടണ്ട, റൈസ് നല്ലപോലെ വേവും. ഞാൻ 10 മിനിറ്റ് അടച്ച് വെച്ച റൈസ് പൊട്ടി ഇത് ഓപ്പൺ ചെയ്തു. ഇനി നമുക്കിതിലേക്ക് ഇത്തിരി വറുത്തിടണം, അതായത് ഗീ. നമ്മളിതിലേക്ക് ഗീ കൊടുത്തിട്ടില്ല. ഇനി ഗീയിൽ നെയ്യിൽ പട്ട, സോറി, കാഷ്നട്ടും കിസ്മിസും. ഇനി ഇത്തിരി കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ റൈസിനൊരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും. അപ്പം ഇത്തിരി വറുത്തിടുക. നല്ലോണം മൂക്കണം, കറിവേപ്പില ഇത്തിരി മൂത്ത് വരണം. ഇത് നമ്മളിതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക.
ഗീ റൈസ് ആണ് നിങ്ങൾക്ക് ചെയ്യാനെങ്കിൽ ഇതേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളത് ചെയ്യുന്നത് ബിരിയാണി റൈസ് ആണ്. ഇനി നമ്മളിതിനെ മസാലയൊക്കെ ഇട്ട് മിക്സ് ചെയ്യും. അത് കാണിച്ചുതരാം എങ്ങനെയാണെന്ന്. അതായത് നമുക്ക് ബിരിയാണി റൈസായിട്ടും ചെയ്യാൻ പറ്റും, ബിരിയാണി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ വെജ് ബിരിയാണിനെ വെജ് ബിരിയാണി ചെയ്യാം. നമ്മളിവിടെ ബിരിയാണി റൈസാണ് ചെയ്യുന്നത്. കണ്ട റൈസ് നല്ല വൺ ബൈ വൺ ആയിട്ടിരിക്കും, ഒന്നും ഒട്ടിപ്പിടിക്കത്തില്ല, നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് റൈസ് ഇടാം. ഇത് ബിരിയാണി മസാലയാണ്. ഈ മസാല എങ്ങനെ ഉണ്ടാക്കുന്ന ഞാൻ ഒരു ദിവസം വീഡിയോ ഇട്ട് തരാം നിങ്ങൾക്ക്. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാം. മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില പുതിന ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ചെയ്യുന്നത് വെച്ചാൽ വേറെ ആരും വെജിറ്റേറിയൻ ആരും ഇല്ലെങ്കിൽ നമുക്ക് ഈ മസാലയ്ക്ക് പകരം ചിക്കൻ തന്നെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ആ മസാലയിലേക്ക് ചിക്കൻ തന്നെ ഫ്രൈ ചെയ്ത് ചിക്കൻ തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ആ ചിക്കൻ തന്നെ ഡയറക്റ്റ് ഇട്ട് കൊടുത്ത് ദം ചെയ്യാവുന്നതാണ്. നമ്മൾ റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കണം ഇത്തിരി. നമ്മൾ മൂന്ന് ലെയറായിട്ട് ചെയ്യുന്നുണ്ട്. ഒത്തിരി റൈസ് ഉണ്ട്, 7 കിലോ റൈസ് ഉണ്ട്. അതുകൊണ്ട് മൂന്ന് ലെയറായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക, എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം, എല്ലാവരും കമൻ്റ് ചെയ്യണം. ഓരോരോ ലെയറിലും മല്ലിയില, പുതിന, റോസ് വാട്ടർ, ബിരിയാണി മസാല. ഏകദേശം കഴിഞ്ഞ് നമ്മുടെ ബിരിയാണി റൈസിൻ്റെ പരിപാടി ഇവിടെ ഏകദേശം തീർന്നു. അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.